നിറച്ചാർത്തിന്റെ എക്സിബിഷൻ ക്യാമ്പിന്റെയും മുൻകാല പലതരത്തിലുള്ള കൂട്ടായ്മകളുടെയും ഇവരുടെ കളക്ഷനിലുള്ള വർക്കുകളുടെയും ഒക്കെ ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മിഡ് കരിയർ ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉൾപ്പെട്ട ഒരു എക്സിബിഷനാണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് വളരെ യഥാർത്ഥത്തിൽ ഇതിന്റെ ക്യൂറേറ്റർ ആയിട്ടുള്ള സുജിത് എസ് എൻ ഇവിടെ ഈ കോളേജിൽ പഠിച്ച ആളാണ്. 2005-06 പാസ് ഔട്ടായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം. ഇന്ന് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആണ്. സുജിത് ആണ് ഇവിടെ ക്യൂറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് നമ്മളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ്. ഈ ഇതിൻ്റെ ഒരു വർക്കുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാല് ഒരു വൈവിധ്യമാണ്. പല തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ കലയെക്കുറിച്ച് തന്നെ കലാഭാഷ സ്വായത്തമാക്കുന്നതിൽ പല അവസ്ഥകളിൽ എത്തി നിൽക്കുന്ന മനുഷ്യരുടെ ഒരു ഒരു മാർക്ക് ഇതിൽ കാണാം. ഇപ്പൊ രതീഷിനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും വർഷത്തെ നിരന്തരമായ പ്രവർത്തന ശീലം ആ ശൈലിയെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ആ ശൈലിയെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ അതിൻ്റെ അനായാസത ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആ ഒരു പ്രാക്ടീസ് വളരെ പ്രധാനമായിട്ട് തോന്നുന്നുണ്ട്. രതീഷിൻ്റെ ഒക്കെ വർക്കിൽ ജലജയുടെ വർക്കും അതിനിപ്പുറത്ത് മറ്റൊരു വർക്കും കണ്ടു മഹുല, അവരുടെ വർക്കും രണ്ട് തരത്തിൽ സ്ത്രീകളുടെ ജീവിതത്തെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അഡ്രസ് ചെയ്തിരിക്കുന്നു. ഒന്ന് അതില് റിയലിസ്റ്റിക് ആണെങ്കിലും അതിനകത്ത് ഒരു കഥ ഓരോ ഏതൊരു കഥയാണ്. കുറെ ഒരു കൂട്ടം മനുഷ്യർ നിൽക്കുന്നു, ആൾക്കൂട്ടം ജലജയുടെ ഒരു പ്രധാന ഏരിയയാണ്. അപ്പൊ അതില് ഒരു ഒരു അച്ഛൻ്റെ അമ്മയുടെ തോളത്ത് കയറി ഇരുന്നിട്ട് കണ്ണു തുറക്കുന്ന ഒരു മകളുടെ ചിത്രം ഉണ്ട്. അതില് ചില നെഗറ്റീവുകളാണ്, വളരെ രസകരമാണ് അത്. അത് കണ്ടെത്തുന്നതാണ് ആ ചിത്രം കണ്ടു നിൽക്കുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ എടുത്തു പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. ഉണ്ണികൃഷ്ണന്റെ വർക്ക് കുറച്ച് ഇഷ്ടിക അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഇഷ്ടികയിൽ പെയിന്റ് ചെയ്യുക എന്നുള്ളത് ഉണ്ണി ഇവിടെ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ പ്രാക്ടീസാണ്. യഥാർത്ഥത്തിൽ ഈ കോളേജുമായി വളരെ ഓർഗാനിക്കായിട്ടൊരു ബന്ധമുള്ള ഒരു പ്രദർശനം കൂടിയാണ് നിറച്ചാർത്ത്. കോളേജിൽ നിന്നുള്ള സ്വന്തം പ്രദർശനത്തെക്കാൾ ഉപരിയായിട്ട് ഈ കോളേജിൽ നിന്ന് പഠിച്ചുപോയ പലരുടെയും അനുഭവങ്ങളെയും ആളുകളെയും അവരുടെ പിന്നീടുള്ള ജീവിതവും അവർ പിന്നീട് കണ്ടുമുട്ടിയ ഒരു ലാർജർ പബ്ലിക്കും ഒക്കെ കൂട്ടിച്ചേർത്ത് അതിസുന്ദരമായിട്ട് ക്യൂറേറ്റ് ചെയ്ത ഒരു എക്സിബിഷനാണ് ഇവിടെ.